ഇന്നുണ്ടാക്കുന്നത് മുട്ട റോസ്റ്റാണ്. അതിലേക്ക് നാല് മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു അഞ്ച് സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി മീഡിയം സൈസ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അഞ്ചല്ലി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറിയൊരു പീസ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളക്, മുളക് പൊടി ഒരു സ്പൂണ്, മല്ലിപ്പൊടി രണ്ട് സ്പൂണ്, മഞ്ഞൾപ്പൊടി അര സ്പൂണ്, ഗരം മസാല അര സ്പൂണ്, പെപ്പർ പൗഡർ അര സ്പൂണ്, കടുക് ഒരു സ്പൂണ്, ഉപ്പ് ഒരു സ്പൂണ്, കറിവേപ്പില ഒരു തണ്ട്, നാല് സ്പൂണ് എണ്ണ. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനൊരു പാനെടുത്ത് അതിൽ നാല് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്നു. അതിലേക്ക് നമുക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. സവാള അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റി എടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം. നമുക്കിന് നമ്മുടെ ഉള്ളിയെ കൂടെ നല്ലതായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഉള്ളിയും കൂടെ നല്ലതായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിനെ നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചെന്ന് വേവിക്കാം. അടച്ചു വെക്കുന്നതുകൊണ്ട് തന്നെ തക്കാളി എളുപ്പം നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നല്ലതായിട്ട് ഇവിടെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, കുരുമുളക്. ഇനി നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഈ പൊടിയുടെ പച്ചമുളക് എല്ലാം മാറിക്കിട്ടും. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ കിടക്കാം, ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് വെള്ളം വെച്ച് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഈ മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് വരിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ മസാല കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതേ രീതിയിൽ നമുക്ക് എല്ലാം വരിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ മസാലയ്ക്കകത്തോട്ട് മുട്ട പൊടി ചേർത്ത് കൊടുക്കാം. മുട്ട പൊടി നമുക്ക് രണ്ടായിട്ട് മുറിച്ച് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ മുറിക്കുന്നില്ല. ഈ മസാല നമുക്ക് മുട്ടയുടെ പുറത്ത് ഇട്ട് കൊടുക്കാം.
ഇതിനെ നേരം 5 മിനിറ്റ് വെച്ച് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് വരും. ഇത് നമ്മൾ മുട്ട മസാലയ്ക്ക് അത് കിടന്ന് നല്ലതായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡിയായിട്ടുണ്ട്. നമ്മൾ മുട്ട റോസ്റ്റ് റെഡിയായി. നമുക്ക് ഇതിനെ ഒന്ന് പ്ലേറ്റ് ചെയ്ത് കാണാം. ഇപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.